ചരിത്രമുറങ്ങിക്കിടക്കുന്ന പൊന്നാനിയിൽ കലർപ്പില്ലാത്ത സ്വർണത്തിൽ കാലം തെളിയിച്ച വിശ്വാസത്തിന്റെ തിളക്കവുമായി സ്കൈ ഗോൾഡിന്റെ നാലാമത് ഷോറൂം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ആൾസോ അറ്റ് പെരിന്തൽമണ്ണ ആൻഡ് നിലമ്പൂർ. പൊന്നാനി ബി എം റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ ഷട്ടറുകൾക്ക് ചോർച്ച. 1000 ഏക്കർ കൃഷിഭൂമിയിലേക്ക് ഉപ്പുവെള്ളം കയറി. അടിയന്തര നടപടിയുമായി അധികൃതർ രംഗത്ത്. ഏക്കർ കണക്കിന് കോൾപ്പാടങ്ങളിലേക്ക് മണിക്കൂറുകൾക്കകമാണ് ഉപ്പുവെള്ളമെത്തിയത്. തിങ്കളാഴ്ച രാത്രിയോടെയാണ് ഷട്ടറുകളിൽ 2 ചോർച്ചയുണ്ടായത്. റെഗുലേറ്ററിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സംഭരിച്ചു നിർത്തിയ ഉപ്പുവെള്ളമാണ് ഇതോട് കിഴക്ക് ഭാഗത്തെ കോൾപ്പാടങ്ങളിലേക്ക് ഒഴുകിയെത്തിയത്. മാറഞ്ചേരി എടപ്പാൾ പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പുഴങ്ങാട്, മുല്ലമാട്, കണ്ണേങ്കായൽ, ഇരുമ്പയിൽക്കോൾ, തേരറ്റുകായൽ, നടുക്കോട്ട തുടങ്ങിയ 1000 വിസ്തൃതിയിൽ കിടക്കുന്ന കോൾപ്പാട ശേഖരങ്ങളിലേക്കാണ് ഉപ്പുവെള്ളമെത്തിയത്. ഇതോടെ പ്രതിഷേധവുമായി കർഷകർ രംഗത്തെത്തി. ഇതോടെ ചോർച്ചയടക്കുന്നതിനായി ഇറിഗേഷൻ വകുപ്പ് രംഗത്തെത്തുകയും ഷട്ടർ ഉയർത്തുകയും ചെയ്തു. അർജന്റായിട്ടുള്ള റെക്ടിഫിക്കേഷൻ എന്തായാലും അടുത്ത് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യും. ഇപ്പോൾ ഈ ഒരു ഫ്ലോ എന്തായാലും അതിൻ്റെ ഡൗൺസ്ട്രീം സൈഡിൽ സാൻഡ് ബാഗുകൾ വെച്ചിട്ട് നിലവിലുള്ള ചോർച്ച തടയാനുള്ള എത്രയും പെട്ടെന്ന് തന്നെ ഉള്ള നടപടികൾ ചെയ്യും. ഷട്ടർ ഉയർത്തിയത് താഴ്ത്താൻ കഴിയാതിരുന്നതോടെ മണിക്കൂറുകളോളം ഉപ്പുവെള്ളം കോൾപ്പാടങ്ങളിലേക്ക് ഇരച്ചു കയറി. 4 ഉയരത്തിലാണ് ഷട്ടർ ഉയർത്തിയത്. ഹോളിലേക്ക് വെള്ളം കയറുന്നത് തടയാൻ എന്താ സാധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറിഗേഷൻ വിഭാഗത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. അവരെടുത്ത് സംസാരിച്ചപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യാൻ അതിൻ്റെ പരിശോധനയ്ക്കുള്ള ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് അറിഞ്ഞത്. അവരിവിടെ വന്ന് അത് പരിശോധിച്ച് അതിൻ്റെ ലീക്ക് എങ്ങനെയാണെന്നുള്ള കണ്ടെത്തിയതിൻ്റെ ശേഷം അവിടെ സാൻഡ് ബാഗ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷട്ടറിൻ്റെ ബാക്ക് സൈഡിൽ വെള്ളം ലീക്കേജ് വരുന്ന ഷട്ടറിൻ്റെ ബാക്ക് സൈഡിൽ ഈ സാൻഡ് ബാഗ് വെച്ചുകൊണ്ട് അത് നിർത്തലാക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ട്. മറ്റുള്ള രീതിയിലുള്ള അത് നിൽക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അധികൃതർ പരാജയപ്പെട്ടിടത്ത് കർഷകരും നാട്ടുകാരും രംഗത്തെത്തുകയും വലിയ തെങ്ങിൻതടി കൊണ്ടുവന്ന് JCB ഉപയോഗിച്ച് അടിച്ചു താഴ്ത്തിയാണ് ഷട്ടർ അടച്ചത്. ഇതിനിടെ ഷാഫ്റ്റിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെ ഇറിഗേഷൻ ഓവർസിയർക്ക് പരിക്കേറ്റു. റെഗുലേറ്ററിന്റെ ആകെയുള്ള 10 2 ഇപ്പോൾ ചോർച്ചയുണ്ടായത്. 10 മുമ്പ് നിർമ്മിച്ച പാലത്തിന്റെ ഷട്ടറുകളിൽ പകുതിയും തുറക്കാൻ കഴിയാതായതിനാൽ 2 മുമ്പാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയത്. ഈ ഷട്ടറുകളിലാണ് വീണ്ടും ചോർച്ചയുണ്ടായത്. ഇതിനിടെ മറ്റു ഷട്ടറുകളും തകർച്ചയിലാണോ എന്നും ഇറിഗേഷൻ വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. ചോർച്ചയുണ്ടായതിനെ തുടർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്താൻ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സമീറ ഇളയടത്ത്, ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹമ്മദ് മുനീർ, ഇറിഗേഷൻ ഓവർസിയർ സിസിലിയ, മാറഞ്ചേരി കൃഷി ഓഫീസർ അരുണിമ, എടപ്പാൾ കൃഷി ഓഫീസർ MV വിനയൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. HCV ന്യൂസ്, പൊന്നാനി.